ക്യാമ്പ് ത്രീയിൽ എത്തിക്കഴിഞ്ഞ് നേരെ ബേസ് ക്യാമ്പിലേക്ക് പോകാനാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്കുള്ള ക്യാമ്പ് ടൂയിലും ക്യാമ്പ് വണ്ണിലും സ്റ്റേ ചെയ്യാതെ ഡയറക്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാനാണ് ഞങ്ങൾ പദ്ധതി ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫോറിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വിൻഡി കോർണറിൽ ഭയങ്കര വിൻഡായിരുന്നു, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിൻഡായിരുന്നു വിൻഡി കോർണറിൽ. അവിടെ പല പ്രാവശ്യവും ഞങ്ങളുടെ സ്ലെഡ്ജ് എൻ്റെ മാത്രമല്ലേ ഉള്ളൂ, താഴേക്ക് കുഴിയിലേക്ക് പോകാൻ വീഴാൻ തുടങ്ങി. അപ്പോൾ ഞാനും സുബീർ പക്ഷിയോട് അത് കൺട്രോൾ ചെയ്ത് ഞങ്ങൾ തിരിച്ച് പഴയ പോളോ ഫീൽഡിൻ്റെ മുകളിലെത്തി. ഈ പോളോ ഫീൽഡ് എന്നും ഒരു ശാപമായിട്ടാണ് എനിക്ക് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പോളോ ഫീൽഡിൽ എത്തിയപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി സീറോ, ഒരു മനുഷ്യനെ കാണാനില്ല. വിസിബിലിറ്റി സീറോ എന്ന് മാത്രമല്ല, ഫ്രണ്ടിൽ ഞാൻ വാൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ചെറിയ ചെറിയ കമ്പുകൾ, ഈ കമ്പുകൾ കാണാനില്ല. കാറ്റടിച്ച് ഈ കമ്പുകൾ പറന്ന് എങ്ങോട്ടോ പോയി. അപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വഴി നമുക്കറിയത്തില്ലേ, വാൻ ഉണ്ടെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ, വേറൊരു മനുഷ്യനും ഇല്ല, താഴേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് സുബീർ പക്ഷി പറഞ്ഞു, ദൂ അവിടെ ഒരു വാൺ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുവഴിയല്ല നമ്മൾ പോകുന്നത്, നമുക്ക് ഈ വഴി പോകാമെന്ന് പറഞ്ഞു. കൺഫ്യൂഷനായി. അവസാനം സുബീർ പക്ഷി പറഞ്ഞ വഴിയിലേക്ക് പോയി. ഈ വഴിയിലേക്ക് ഞാൻ സ്ലെഡ്ജും വലിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്, സ്ലെഡ്ജും വലിച്ച് ഈ വഴിയിലേക്ക് പോയി. ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പം ഞാനും സുബീർ പക്ഷി നിൽക്കുന്നത് ഒരു ക്രിവാസിൻ്റെ മുകളിൽ. അപ്പം നമുക്ക് ആ സമയത്ത് ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാമായിരുന്നു, മൊത്തം ക്രിവാസാണ് അവിടെ. ഞങ്ങൾ വഴി തെറ്റി. ബേസിക്കലി ഈ വാണ് വേറെ സ്ഥലത്തിരിക്കേണ്ട വാണാണ്, ഇത് കാറ്റടിച്ച് പറന്നു പോയിട്ട് ക്രിവാസിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, വഴിയാണെന്ന് കാണിച്ചിട്ട്. അപ്പം ഞങ്ങൾക്ക് വഴി തെറ്റി, ക്രിവാസിൻ്റെ മുകളിലാണ് നിൽക്കുക. ഞാൻ സുബീർ പക്ഷിയോട് അനങ്ങാ നിൽക്കുക, കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ കാലിൽ ക്രാമ്പോണുണ്ട്. ഏത് നിമിഷവും ഈ ഞങ്ങളുടെ എൻ്റെ സ്ലെഡ്ജിന് 50 കിലോ വെയിറ്റും ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാം കൂടെ 150 കിലോ വെയിറ്റാണ് ഈ പറയുന്ന ഒരു ക്രിവാസിൻ്റെ മുകളിൽ നിൽക്കുന്നത്. ഞാൻ സുബീർ പക്ഷിയോട് അനങ്ങരെന്ന് പറഞ്ഞു, അങ്ങനെ അനങ്ങിയില്ല. ഞാൻ ഫ്രണ്ട് കാലെടുത്ത് വെച്ചപ്പം കിരികിരാ സൗണ്ട് കിട്ടും, അടുത്ത കാല ഫ്രണ്ടോ എടുത്ത് വെച്ചപ്പോൾ ഞാൻ കുഴിയിലേക്ക് പോയി. ഞാൻ കുഴിയിലേക്ക് പോയി, എൻ്റെ ഐസാക്സ് ഉണ്ട്. സുബീർ പക്ഷിയുടെ ഐസാക്സ് എവിടെ കൊണ്ട് കളഞ്ഞു പുള്ളിക്കാരൻ, എൻ്റെ ഐസാക്സ് ഉണ്ട്. ഐസാക്സ് വെച്ച് ഞാൻ വെട്ടി, അപ്പോഴത്തേന് ലെഫ്റ്റിലെ എൻ്റെ കയ്യോ എൻ്റെ ബ്ലാക്ക് ഡയമണ്ടിൻ്റെ ഗ്ലൗസ് അത് കുഴിയിലേക്ക് പോയി, എടുക്കാൻ പറ്റിയില്ല, താഴേക്ക് പോയി. ബാക്കിത്തിന് ബാക്കി സാധനങ്ങളൊന്നും പോയില്ല, എല്ലാം ബോഡിയിൽ അറ്റാച്ച്ഡ് ആയിരുന്നു, ഗ്ലൗസ് അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് അത് കുഴിയിലേക്ക് പോയി. ഞാൻ എൻ്റെ കഴുത്ത് വരെ താഴെ പോയിട്ട് ഞാൻ വീണ്ടും വെട്ടി മുകളിലേക്ക് കയറി. സുബീർ പക്ഷിയും ഈ പറയുന്ന ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ആ അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഈ പറയുന്ന ഈ ക്രിവാസിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അൺറോപ്പ് ചെയ്തു, രണ്ടുപേരും അൺറോപ്പ് ചെയ്തു. ഇനി രണ്ടുപേരിൽ ആര് കുഴി പോയി കഴിഞ്ഞാലും മറ്റേക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, തമ്മിൽ റോപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കുഴിയിൽ പോയി, ഞാൻ കുഴിയിൽ നിന്ന് കയറി, കുഴിയിൽ നിന്ന് വെച്ചാൽ ക്രിവാസിൽ പോയി, ക്രിവാസിൽ നിന്ന് ഞാൻ വെട്ടി മേളിൽ കയറി. എനിക്ക് ബ്ലൂ ഐസ് കിട്ടി, ബ്ലൂ ഐസിൽ ഞാൻ ചവിട്ടി മുകളിൽ കയറി. ബ്ലൂ ഐസ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം നല്ല ഗ്രിപ്പുണ്ട്. സുബീർ പക്ഷി ഇപ്പോഴും ക്രിവാസിൻ്റെ മുകളിൽ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റോപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ റോപ്പ് ഞാൻ സുബീർ പക്ഷി കിട്ട് കൊടുത്തിട്ട് സുബീർ പക്ഷിയുടെ വലിച്ച് ബ്ലൂ ഐസിൻ്റെ മുകളിൽ കയറി. സുബീർ പക്ഷിയുടെ കാൽ ഇത്രയും താഴേക്ക് പോയെങ്കിലും ഓക്കെ, രക്ഷപ്പെട്ടു. പിന്നെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ റൂട്ടിലേക്ക്, ഞങ്ങളുടെ റൂട്ടിലേക്ക് വരാൻ 2 മണിക്കൂർ എടുത്തു. ഒരു ചെറിയ വഴി തെറ്റിയതേ ഉള്ളൂ തിരിച്ച്, കാരണം ഒരു 5-10 മിനിറ്റ് താഴേക്ക് നടന്നു കാണും. അവിടുന്ന് തിരിച്ച് ആ വന്ന വഴി കൂടെ പോകാൻ പറ്റത്തില്ല, വന്ന വഴി എല്ലാം ക്രിവാസുള്ള വഴിയാണ്. തിരിച്ച് ഞങ്ങൾ ആ റൂട്ടിലെത്താൻ വേണ്ടി ഞാൻ മറ്റേ എന്താ പറയുക, ആ മലകൾ മുഴുവൻ ഞാൻ ഓടി നടന്നു വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം വഴി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ താഴെ നോക്കിയാൽ വഴി കിട്ടത്തില്ല, നമ്മൾ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് പോയി നോക്കിയാലേ വഴി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ വഴി കണ്ടുപിടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കോട ഈ മഞ്ഞ് വന്നിട്ട് ഈ സ്ഥലങ്ങൾ മൊത്തം മൂടും, പിന്നെ നമുക്കൊന്നും കാണാനും പറ്റത്തില്ല. അപ്പം ഞാൻ സുബീർ പക്ഷിയെ ബ്ലൂ വോയിസിൻ്റെ മുകളിൽ സുരക്ഷിതനാക്കിയിട്ട് ഞാൻ നേരെ പറ്റുന്നത്ര ഉയരത്തിൽ പോയിട്ട് വഴി കണ്ടുപിടിച്ചു. എന്നിട്ട് തിരിച്ച് ഞാൻ താഴെ വന്ന് ഈ പറഞ്ഞ ക്രിവാസിൽ നിന്ന് പുള്ളിക്കാരനെയും കയറ്റി എൻ്റെ സ്ലെഡ്ജും വലിച്ചു കയറ്റിയിട്ടാണ് ഞങ്ങൾ പോളോ ഫീൽഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻകാരൻ സ്ക്വറൽ ഹില്ലിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരന് വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ സ്ക്വറൽ ഹില്ല് കയറുന്നതിനേക്കാൾ ഡിഫിക്കൽട്ട് ഇറങ്ങുമ്പോഴാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ സ്ലെഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, തിരിച്ചിറങ്ങുമ്പം സ്ലെഡ്ജിൻ്റെ വെയിറ്റ് ഫ്രണ്ടിലാണല്ലോ, സ്ലെഡ്ജ് ഫ്രണ്ടിലോട്ട് പോകും, നമ്മളെ വലിച്ചുകൊണ്ട് പോയി ഈ സാധനം. ഒരു 50 കിലോ ഉള്ള ഒരു വെയിറ്റ് നമ്മുടെ താഴേക്ക് ഇറങ്ങുമ്പോൾ അതെങ്ങോട്ട് പോകും, അതായിരിക്കത്തില്ല ഫ്രണ്ടിൽ പോകുന്നത്.
ഇത് ഫ്രണ്ടിലോട്ട് പോകും, നമ്മുടെ ബാലൻസ് മുഴുവൻ തെറ്റും, അങ്ങനെ ഇറങ്ങുന്നതാണ് കയറുന്നതിനേക്കാളും ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും തെളിയിച്ചു. ഈ സ്ലഡ്ജുമായിട്ട് ഇറങ്ങുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ കുഴിയിൽ വീഴാം. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പർവ്വതത്തിൽ അമേരിക്കക്കാർ പോകുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അവരെ ഫിറ്റ്നസ് ഒക്കെ അവർക്ക് പെർഫെക്റ്റ് ആണ്, അവർക്കൊരു പേടിയേ ഇല്ല, അവരിതിലൊന്നും ഭയപ്പെടുന്ന ആൾക്കാരേ അല്ല. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ആൾക്കാരാണ് അമേരിക്കക്കാരന്മാരായിട്ടുള്ള അഡ്വഞ്ചർ കാണിക്കുന്ന ആൾക്കാർ. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, നമ്മൾ പല പല കാര്യം കടന്ന് ചിന്തിച്ച് നമുക്ക് പേടി വരും. അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവർ സിമ്പിളായിട്ട് അത് വഴി പോകും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ക്യാമ്പ് 3-ൽ എത്തി. ക്യാമ്പ് 3-ൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻകാരൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും പിന്നെ റോപ്പ് ചെയ്തു. ഏറ്റവും പുറകിൽ ഉസ്ബെക്കിസ്ഥാൻ, ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ, നടുക്ക് സുബീർ പക്ഷി. അങ്ങനെ ക്യാമ്പ് 3-ൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് നടക്കാൻ തുടങ്ങി. ക്യാമ്പ് 2 ആയപ്പോഴത്തേന് വിസിബിലിറ്റി 0, ക്യാമ്പ് 1-ലും വിസിബിലിറ്റി 0, ക്യാമ്പ് ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുക. ക്യാമ്പ് 3-ൽ നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. 11-12 മണിക്കൂർ നടന്നപ്പോൾ ഞങ്ങൾ ബേസ് ക്യാമ്പിൻ്റെ താഴെയുള്ള, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഹാർട്ട് ബ്രേക്ക് ഹിൽ എന്ന് ഞാനൊരു ഹില്ലിൻ്റെ പേര് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഹില്ലാണ്. നമുക്ക് എയർപോർട്ടൊക്കെ കാണാൻ പറ്റും, നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര നടന്നാലും അവിടെ എത്തത്തില്ല, നമ്മുടെ ഹൃദയം തകരും. അതാണ് ഈ ഹില്ലിൻ്റെ പേര്, ഹാർട്ട് ബ്രേക്ക് ഹിൽ. കാരണം നമ്മൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നടന്നു കഴിഞ്ഞാലും നമ്മൾ ഇതൊരു ഒരു ഗ്രാജുവലി സ്ലോപ്പായിട്ടുള്ള ഹില്ലാണ്, ഇതിൻ്റെ മുകളിൽ എത്തത്തില്ല. അവസാനം ഞങ്ങൾ രാത്രി 12 മണിയായപ്പം ഇരുട്ടുന്നില്ല, സൂര്യപ്രകാശമുണ്ട്, ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പിൽ ഞങ്ങൾ, ബേസ് ക്യാമ്പ് തന്നെ ഒന്നുമില്ല, കുറച്ച് 2-3 ടെൻറ്റുകളുണ്ട്, റേഞ്ചറിൻ്റെ ഒരു ടെൻറ്റുണ്ട്, വേറെ ഒന്നുമില്ല അവിടെ, വേറെ ഫെസിലിറ്റീസോ വേറെ ഒന്നുമില്ല. ബേസ് ക്യാമ്പിലെത്തി ഞങ്ങൾ ടെൻ്റ് എടുത്ത് സ്റ്റേ ചെയ്തു, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾക്ക് വിമാനം വന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സുബീർ പക്ഷിക്ക് കൈ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു മെഡിക്കൽ എമർജൻസിയാണ്, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റിൽ നമ്മൾ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രാവിലെ 9 മണിയായി, 10 മണിയായി, 11 മണിയായി, 12 മണിയായി ഫ്ലൈറ്റ് കാണുന്നില്ല, കാരണം വെതർ മോശമുണ്ട്, അവർ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വിടുന്നില്ല. അവസാനം വൈകിട്ട് 4 മണിയായപ്പം ഒരു കുഞ്ഞു വിമാനം വന്നു, അതിൽ വേറെ ഏതോ 2 പേര് കയറി, കൂടെ സുബീർ പക്ഷിയും കൂടെ കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ വയ്യാലോ, അപ്പം ഞാൻ അവിടെ സ്റ്റേ ചെയ്തു, കാരണം ആ ഫ്ലൈറ്റിനകത്ത് കയറാൻ സ്ഥലമില്ല. അപ്പം അവിടുത്തെ ബേസ് ക്യാമ്പ് മാനേജർ വന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഫ്ലൈറ്റിൽ വിടാമെന്ന് പറഞ്ഞു, ഒരു ഫ്ലൈറ്റിലൂടെ വിട്ടു. അപ്പം നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നപ്പം അതിൽ ഞാൻ കയറി, ഉസ്ബെക്കിസ്ഥാൻകാരന് കയറാൻ പറ്റിയില്ല. ഉസ്ബെക്കിസ്ഥാൻകാരൻ പറഞ്ഞു ഞാൻ ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ തൽക്കീത്തിനെത്തി. തൽക്കീത്തിനെത്തിയിട്ട് ഞങ്ങൾ എൻ്റെ മുഖം ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. തൽക്കീത്തിന് എയർ ടാക്സിയുടെ ഓഫീസിനോട് ചേർന്നൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ മുഖം കാണാൻ പറ്റും. അതുവരെ നമ്മൾ മുഖം നോക്കിയിട്ടില്ലല്ലോ. എൻ്റെ മുഖം കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു, ഞാൻ ഞെട്ടി. കാരണം അത് ഞാൻ ഇതുവരെ കാണുന്നില്ല, സെൽഫി എടുക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് എൻ്റെ, ഞാൻ മൂക്ക് ഫുൾ ടൈം എക്സ്പോസ് ആയിരുന്നു, മാത്രമല്ല എൻ്റെ കവിളും എക്സ്പോസ് ആയിരുന്നു. അത്ര സ്ഥലത്തെ തൊലി കത്തിപ്പോയിരിക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ വളരെ കൂടുതലായിരുന്നു ആ മൗണ്ടൻസിൽ. നമ്മൾ മാക്സിമം ക്രീമൊക്കെ അപ്ലൈ ചെയ്തിരുന്നെങ്കിലും 24 മണിക്കൂറും പ്രകാശമായതുകൊണ്ട് ഈ പ്രകാശം മഞ്ഞിലടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ശരീരം മുഴുവൻ എവിടൊക്കെ പ്രകാശം പതിച്ചോ അവിടൊക്കെ കത്തിപ്പോയിരിക്കുന്നു. എൻ്റെ മൂക്ക് ഇപ്പോഴും 3-4 മാസം കഴിഞ്ഞിട്ടും എൻ്റെ മൂക്ക് ഇതുവരെ ശരിയായിട്ടില്ല, കാരണം അൾട്രാവയലറ്റ് രശ്മികളുടെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല ചില സ്ഥലത്തൊക്കെ പെർമനൻ്റ് ബ്ലാക്ക് സ്പോട്ടും ആയിട്ടുണ്ട്, കാരണം അത് ക്യാൻസറസ് ആയിട്ടുള്ള രശ്മികളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. അതിനുവേണ്ടി നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത് കണ്ണാടിയുടെ കൂടെ ഒരു മൂക്കിൻ്റെ പ്രൊട്ടക്ടറും കൂടെ കാണും. പിന്നെ പലരും ഫുൾ ടൈം മുഖത്ത് എന്തെങ്കിലും തുണിയോ വല്ല ബഫോ ഇട്ടിരിക്കും, അവരുടെ കണ്ണും പിന്നെ അവരുടെ വായും മാത്രമേ കാണത്തുള്ളൂ, അവരുടെ മുഖം തിരിച്ചറിയാനേ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് ഇവരൊക്കെ എന്തിനാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ മനസ്സിലായത് തിരിച്ചു വരുമ്പോൾ മുഖം പഴയതുപോലെ ഇരിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ മുഖം കത്തിപ്പോവും, അത് ഭയങ്കര ഡേഞ്ചറായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ക്രീമുകളൊക്കെ തേച്ചിട്ടാണ് ഈ രൂപത്തിലേക്ക് പഴയതുപോലെ ആയത്. അപ്പോൾ പോകാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇത് കൃത്യമായി ശ്രദ്ധിക്കുക, മലകളിൽ അൾട്രാവയലറ്റ് രശ്മികൾ വളരെ ഡേഞ്ചറാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൺ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൽക്കീത്തിനെത്തി. തൽക്കീത്തിനെത്തിയിട്ട് ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ
അലാസ്കൻ സാൽമൺ ഉണ്ട്. അലാസ്കൻ സാൽമൺ എന്ന് വെച്ചാൽ അവിടുത്തെ മീനാണ്. ആ മീനിൻ്റെ വെച്ചിട്ടുള്ള ബർഗർ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് തോന്നി. കാരണം 18 ദിവസം 20 ദിവസം കഴിഞ്ഞുള്ള നല്ല ഭക്ഷണം കഴിക്കുന്നതാണ്. കാരണം അതിനു മുമ്പ് കഴിച്ചതല്ല, അത്ര നാളും ഉണ്ടാക്കി വെച്ച് ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായപ്പോൾ ഞങ്ങൾ കഴിക്കാതായി. രാജ്മ ചാല കഴിച്ച് കഴിച്ച് മടുത്തു. ഇത് വല്ലാത്തൊരു അനുഭൂതി തന്ന ഒരു ഭക്ഷണമായിരുന്നു ഈ ബർഗർ വിത്ത് അലാസ്കൻ സാൽമൺ. പിന്നെ 2 ദിവസം തൽക്കീത്തനയിൽ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ആശാൻ വിളിച്ചു. ഗ്യാരി നമ്മുടെ സാന്റാക്ലോസ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വൈകിട്ടുണ്ട്, നിങ്ങൾ റെഡിയാവും, 5 മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ കൂട്ടാൻ ഗ്യാരി വന്നു. ഗ്യാരി ഞങ്ങളെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു, തൽക്കീത്തന എയർ ടാക്സിയുടെ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളെ ഗ്യാരി ആങ്കറേജിലേക്ക് കൊണ്ടുപോയിട്ട് വിടുന്നു. അപ്പോഴും ഗ്യാരി പുറത്തിറങ്ങിയില്ല. ഗ്യാരിയുടെ വീടും ഗ്യാരി ഓൺലൈനായിട്ടൊക്കെ പൈസ മേടിക്കുന്നത് ഒരു ചെറിയ എ ടി എം റീഡർ പോലൊരു സാധനം ഗ്യാരിയുടെയിലുണ്ട്. അത് ഗ്യാരിയുടെ വണ്ടിക്കകത്ത് തന്നെയുണ്ട്, അതിനകത്ത് തന്നെയാണ് പൈസയൊക്കെ മേടിക്കുന്നത്. അങ്ങനെ ഗ്യാരി ഞങ്ങളെ കെട്ടിപ്പിടിച്ച് വീണ്ടും ഗ്യാരിയുടെ വീണ്ടും ഈ പറയുന്ന എന്താ പറയുക കുക്കീസ് ഉണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്കും ഈ പെൺകുട്ടികളുണ്ടായിരുന്നു. ഗ്യാരി അവർക്ക് കൊടുത്ത് ഞങ്ങളെ ആങ്കറേജിൽ തിരിച്ച് കൊണ്ടുവിട്ടു. എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അടുത്ത ദിവസം ഉള്ളായിരുന്നു. സുബീർ പക്ഷിക്ക് അന്ന് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് നേരത്തെ ആക്കി. ആ പൈസ ഒക്കെ സുബീർ പക്ഷിയാണ് കൊടുത്തത്. സുബീർ പക്ഷിയുടെ കാർഡിൽ നിന്നാണ് പേയ്മെൻറ്റ് നടത്തിയത്. സുബീർ പക്ഷിയുടെ മുഖം കത്തിപ്പോയി, എൻ്റെ മുഖം കത്തിപ്പോയി. ഞങ്ങൾ തമ്മിൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചിരി തോന്നി. അപ്പോൾ ഇത് കത്തിപ്പോയത് കണ്ടിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ലേഡി വന്നിട്ട് ഒരു ഫാമിലിയായിട്ട് 2-3 പേര് വന്നു. ലേഡീസൊക്കെ വന്ന് അവർക്ക് മനസ്സിലായി നിങ്ങൾ ദെനാലി പോയിരിക്കുകയായിരുന്നല്ലേ. ഞങ്ങൾ സബ്മിറ്റൂടെ ചെയ്തെന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല ഞങ്ങൾ റേഞ്ചർ സ്റ്റേഷനിൽ, വാട്ടർ ഹാർപ്പർ റേഞ്ചർ സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ പൂപ്പ് ഞങ്ങൾ തിരിച്ചു കൊണ്ട് കൊടുത്തു. വേസ്റ്റ് എല്ലാം കൊണ്ട് കൊടുത്തു. അത് റേഞ്ചർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. നമ്മൾ ക്ലീൻ ചെയ്യുക പോലും വേണ്ട, അവർ തന്നെ ക്ലീൻ ചെയ്ത് അടുത്ത വരുന്ന പാർട്ടിക്ക് ഡിസിൻഫെക്റ്റ് ചെയ്ത് അവർ കൊടുത്തോളും. അത്രയ്ക്ക് വളരെ എന്താ മൗണ്ടൻസിനെ ക്ലീനായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ദെനാലിയിലുള്ള ആൾക്കാർ. മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ചെറിയ ബാഗ് ഉണ്ട്. ഈ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും വേസ്റ്റോ മീൻസ് മുട്ടയുടെ കവറുകളോ പ്ലാസ്റ്റിക് വേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കവറിനകത്ത് പറക്കിയിടും. സത്യം പറഞ്ഞോട്ടെ, എനിക്ക് ബേസ് ക്യാമ്പ് മുതൽ സമ്മിറ്റ് വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കടലാസ് പോലും എനിക്ക് പറക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് ക്ലീൻ മൗണ്ടനാണ്. ഇവർ തന്നെ റേഞ്ചേഴ്സ് തന്നെ പറയുന്നത് 1 of the cleanest മൗണ്ടൻ ഓഫ് ദ 7 summits എന്നാണ് പറയുന്നത്. സത്യമാണ്, അന്വർത്ഥമാക്കുന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവർ അതിൻ്റെ എന്താ പറയുക വേസ്റ്റ് മാനേജ്മെൻറ്റ് കണ്ടിരിക്കുന്നത്. ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ട് ഇത് കുഴിച്ചിട്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഭക്ഷണം കുഴിച്ചിട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. കാരണം അവിടെ എടുത്തില്ലെങ്കിൽ അനന്തമായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഞങ്ങളുടെ വാൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഴിച്ചിട്ട ഭക്ഷണങ്ങൾ അവിടുന്ന് തിരിച്ചെടുക്കും. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വിമാനത്തെ കയറ്റി ബേസ് ക്യാമ്പിൽ നിന്ന് വിമാനത്തെ കയറ്റി തൽക്കീത്തനയിൽ കൊണ്ടുവന്നിട്ട് ഡിസ്പോസ് ചെയ്യുക ചെയ്യുന്നു. അവിടെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള പർവ്വതമാണ്. എനിക്ക് എവറസ്റ്റിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പർവ്വതമായിട്ടാണ് ദെനാലിയെ ഫീൽ ചെയ്തത്. ഒന്നാമത്തെ കാരണം അവിടുത്തെ വെതർ. ദെനാലി മേക്സ് ഇറ്റ്സ് ഓൺ വെതർ. ദെനാലി സ്വന്തമായിട്ട് വെതർ ഉണ്ടാക്കുന്ന ഒരു പർവ്വതമാണ്. 2, ഈ വെയിറ്റ് വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട്. 3, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്ത ഒരു ഏകാന്തമായിട്ടുള്ള ചെയ്യേണ്ട ഒരു യാത്ര പോലെ എനിക്ക് തോന്നി. അങ്ങനെ 2-3 ഫാക്ടർ ഉണ്ട്. എവറസ്റ്റിനേക്കാളും എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതും സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായതും ഇനി ഒന്നും കൂടെ പോകണമെന്ന് ആഗ്രഹമുള്ളൊരു പർവ്വതമാണ്. കാരണം എനിക്കിതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി എനിക്ക് ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുള്ളൊരു പർവ്വതമാണ്. അതിന് നല്ലൊരു സഹായാത്രികനെ കിട്ടിയാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. കാരണം കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയാലേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട വരും. അപ്പം സബ്മിറ്റ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കൊളറാഡോയിലെത്തി, വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി ആദ്യം ചെയ്തത് വിഷ്ണുവിൻ്റെ വൈഫ് ഗോപികയുടെ അമ്മയുടെ നിന്ന് ചോറും കറിയും മേടിച്ച് തിന്നുകയാണ് ചെയ്തത്. കാരണം ബർഗർ തിന്നിട്ട് പോലും എനിക്ക് എൻ്റെ ചോറും കറിയുടെ രുചി വായിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. വിഷ്ണുവിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നല്ലോ റോക്കി പർവ്വത നിരകൾ കൊളറാഡോയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റിയാണ്. അപ്പം വിഷ്ണുവിൻ്റെ കുറച്ച് കൂട്ടുകാരെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളി അവരുടെ പേര് മിഥുനെന്നും നിഷാന്തെന്നും ഒക്കെയായിരുന്നു. അവരും മലയാളികളാണ്, ഒരുപാട് നാളായിട്ട് അമേരിക്ക വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കില്ലാടികളാണ്. കാരണം അവർ ഈ പറയുന്ന 14 ഒരു 10-15 ഒക്കെ നേരത്തെ കയറിയിട്ടുള്ള ആൾക്കാരാണ് കൊളറാഡോയിൽ. അവർക്ക് അവിടുത്തെ ഏതൊരു നൂക്ക് ആൻഡ് കോർണർ അറിയാം. അവർക്ക് അവിടുത്തെ റോക്കി പർവ്വത നിരയിലെ ഏതൊക്കെ പീക്കുകൾ ഏതൊക്കെ സ്ഥലത്താണ്, ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട്. ആപ്പിൽ നമ്മൾ ആ പർവ്വതത്തിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഏത് പീക്ക് എവിടെയാണ്, എപ്പോഴാണ് കയറാൻ പറ്റുന്നത്, ഏത് സൈഡിൽ കൂടെയാണ് കയറാൻ പറ്റുന്നതൊക്കെ കാണിക്കും.
അങ്ങനെ ഈ നിശാന്തും മിഥുനും ഞാനും വിഷ്ണുവും കൂടെ റോക്കി പർവ്വതനിരയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമുണ്ട്, മൗണ്ട് എൽബർട്ട് എന്നാണ് അതിൻ്റെ പേര്, മൗണ്ട് എൽബർട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈ പറയുന്ന കൊളറാഡോയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കയറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി പോയി. റോക്കി പർവ്വതനിര ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പർവ്വതമാണ്. നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സസ്യങ്ങളും ടെറൈനും ഉള്ളൊരു പർവ്വതമാണ് റോക്കി പർവ്വതനിര. 3000 മൈല് ഡിസ്റ്റൻസിൽ കിടക്കുന്ന, അമേരിക്കയെ തന്നെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പർവ്വതമാണ്. അതിൽ നിന്ന് ഒരുപാട് നദികളൊക്കെ ഉത്ഭവിക്കുന്നുണ്ട്, ഒരുപാട് ട്രെയിൽ മാർക്കറ്റ് ട്രെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ട്രെയിലിൽ കൂടെ വേണമെന്ന് പോകാൻ വേണം, ആർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഫോറസ്റ്റിനകത്ത് എവിടെ വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാം. ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടു. അവരൊക്കെ റെസ്പോൺസിബിളായിട്ടാണ് ബേസിക്കലി ഈ ട്രക്ക് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ. ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടെ കൊണ്ട് വണ്ടി ഇടുക, ട്രെയിൽ ഹെഡിൽ നിന്ന് നിങ്ങൾ നടക്കുക, നടന്ന് മുകളിലെത്തിയിട്ട് ക്ലൈംബ് ചെയ്തിട്ട് തിരിച്ചു വരിക. വളരെ സിമ്പിളായിട്ടുള്ള പർവ്വതമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഈ പറയുന്ന മൗണ്ട് എൽബർട്ട് ഞങ്ങൾ പോയ ദിവസം ഭയങ്കര മഞ്ഞ് പെയ്യുന്നൊരു ദിവസമായിരുന്നു. വിഷ്ണു ഏകദേശം ഒരു 70% കയറിയിട്ട് ആശാനോടെ നിന്നു. പിന്നെ ഞാനും നിശാന്തും മിഥുനും കൂടെ, പിന്നെ വേറൊരു രാജ്യക്കാരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 കൂടെ മേളിൽ കയറി ചുറ്റും മനോഹരമായ കാഴ്ചയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. പിന്നെ എൻ്റെ കാലിൽ ക്രാമ്പോൺ ഇല്ലായിരുന്നു, ബാക്കി ഈ പറയുന്ന ബാക്കി ആൾക്കാരുടെ കയ്യിലൊക്കെ മൈക്രോ ചെറിയ ക്രാമ്പോൺസ് അവർ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ലിപ്പ് ചെയ്യാതെ കയറാനും ഇറങ്ങാനും പറ്റി. ഞാൻ കുറച്ച് സ്ലിപ്പറി ആയി പോയി, കുറച്ച് വീക്കുമായിരുന്നു ഈ ഡെനാലി എക്സ്പെഡീഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ എക്സ്പെഡീഷൻ കഴിഞ്ഞ് തിരിച്ച് ഈ പറയുന്ന മൗണ്ട് എൽബർട്ടും കഴിഞ്ഞിട്ട് തിരിച്ച് കൊളറാഡോയിലെത്തി. കൊളറാഡോയിലെത്തി കഴിഞ്ഞിട്ട് കൊളറാഡോ മലയാളി അസോസിയേഷനുമായിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. പിന്നെ അവർ ഒരുപാട് പേരെ പരിചയപ്പെട്ടു, സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തു. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ഡെനാലിയിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അവരും പറഞ്ഞു. ഡെനാലിയിലെ ഐസ് വളരെ പെട്ടെന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, പല സ്ഥലങ്ങളിലും ഈ പറയുന്ന റോക്സൊക്കെ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഡെനാലി പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും ബാക്കിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡെനാലി ഒരുപാട് നദികളുടെ സ്രോതസ്സും കൂടെയാണ്, അപ്പോൾ അതിലൊക്കെ ആൾക്കാർക്ക് ആശങ്കയുണ്ട്. പിന്നെ ഡെനാലിയിൽ നമ്മൾ, ഞാൻ ഒരു ക്രിവാസിൽ നമ്മൾ വേസ്റ്റ് ഇടുമെന്ന് പറഞ്ഞില്ലേ, ആ ഹ്യൂമൻ പൂപ്പ്, ആ ക്രിവാസിനെ കുറിച്ചും ആൾക്കാർക്ക് ഒരുപാട് ആശങ്കയുണ്ട്. കാരണം വർഷങ്ങളായിട്ടുള്ള വേസ്റ്റുകൾ ആ ഒരു ക്രിവാസിൽ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ആ ഒരു വേസ്റ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്കോസിസ്റ്റം തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊളറാഡോയിലുള്ള മലയാളികളുമായിട്ട് സംസാരിച്ചു. അപ്പം അങ്ങനെ കൊളറാഡോയോടും അമേരിക്കയോടും വിട പറഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പേഴ്സൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പൈസയൊക്കെ തീർന്നു, ക്രെഡിറ്റ് കാർഡിലൊക്കെ നെഗറ്റീവ് ബാലൻസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം സഹായിച്ചിട്ടും എക്യുപ്മെൻറ്റ്സൊക്കെ മേടിക്കാൻ നമ്മൾ കയ്യിൽ നിന്ന് കാശ് ഇറക്കണമായിരുന്നു. അപ്പം മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ബർഗർ മേടിച്ച് കഴിക്കാൻ നോക്കി, അതിന് $6 കൊടുക്കണമായിരുന്നു. അപ്പോൾ $6 കൊടുത്ത് മക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ മേടിച്ച് കഴിച്ച് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ വെള്ളവും കുടിച്ച് തിരിച്ച് നമ്മുടെ ഫിൻലാൻഡ് എയറിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അവരുടെ ബ്ലൂബെറി ജ്യൂസും കുടിച്ച്, കുറച്ച് ബ്ലൂബെറി ജ്യൂസ് ചെറിയൊരു കുപ്പിക്കകത്ത് ഞാൻ മേടിച്ച് തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് ഡൽഹിയിലെത്തിയ ശേഷമാണ് അടുത്ത സംഭവം ഉണ്ടായത്. ഈ ഹെൽസിങ്കിയിൽ നിന്ന് എൻ്റെ ലഗേജ് ഡൽഹിയിൽ എത്തിയില്ല, സിയാറ്റിലോ ഹെൽസിങ്കിയിലോ വെച്ച് എന്തോ പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ 2-3 ദിവസം ഡൽഹിയിൽ വെയിറ്റ് ചെയ്തു എൻ്റെ ലഗേജിന് വേണ്ടിയിട്ട്, എൻ്റെ ഡഫിൾ ബാഗിന് വേണ്ടി. എൻ്റെ മൊത്തം എക്യുപ്മെൻറ്റ്സും അതിനകത്തായിരുന്നു. അപ്പോൾ അവർ ഈ ഫിൻഎയർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ₹100,000 നഷ്ടപരിഹാരം കാണിച്ചൊരു മെയിൽ അയച്ചു. അന്ന് വൈകിട്ട് തന്നെ അവർ വിളിച്ച് എൻ്റെ ലഗേജും ബാക്കി സാധനങ്ങളും ഡൽഹിയിൽ കൊണ്ടുവന്ന് തന്നു. അതിനുശേഷം പതുക്കെ ഞാൻ നാട്ടിലേക്ക് വന്നു. കാരണം അപ്പോഴത്തേനും ജൂൺ തീരാറായി. ഓഗസ്റ്റ് 15 യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എൽബ്രൂസ് കയറണമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ അതിന് ഇടയ്ക്ക് സമയമില്ല, റഷ്യയിലെ വിസ എടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനും ഞാൻ തയ്യാറായി. അങ്ങനെ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ഡെനാലി എക്സ്പെഡീഷന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ഡെനാലിന്ന് തിരിച്ചു വന്ന ശേഷം ഞാൻ ആശുപത്രിയിൽ പോയി. കാരണം എനിക്ക് ഭയങ്കര ബാക്കിൽ, കിഡ്നിയുടെ മുകളിൽ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ വിചാരിച്ച് കിഡ്നിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം വെള്ളമൊക്കെ വളരെ കുറച്ചല്ലേ കുടിച്ചുള്ളായിരുന്നു. അപ്പോൾ കിഡ്നി ടെസ്റ്റൊക്കെ നടത്തി, കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്ത് വേറെ ഫ്രണ്ടിലത്തെ ടെസ്റ്റുകളൊക്കെ നടത്തി, കുഴപ്പമില്ല. പിന്നീടാണ് ഞാൻ ഡോക്ടർ കണ്ടുപിടിച്ചത്, ബാക്കിലെ മസിൽസ് മുഴുവൻ ഈ പറയുന്ന ലോഡ് വലിച്ച് ബാക്കിലെ മസിൽ മുഴുവൻ പൊട്ടിപ്പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചു വന്ന ശേഷം. വേദന ഇപ്പോഴും മാറിയിട്ടില്ല, ആ മസിൽസൊന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. ബാക്കിൽ കൈയുടെ പുറവശം മുതൽ ഫ്രണ്ട് വശം വരെയുള്ള മസിൽസ് ആ വെയിറ്റ് വലിച്ചതുകൊണ്ട് ബ്രേക്കായി. അതാണ് തിരിച്ചു വന്ന ശേഷം ശരീരത്തിനുണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു പ്രശ്നം.